ഞാൻ നമസ്കാരം, ഞാൻ ഷീലു എബ്രഹാം. ഞാനിന്നിവിടെ എത്തിയിരിക്കുന്ന പട്ടാഭിരാമൻ എന്ന പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. പട്ടാഭിരാമൻ എന്ന കഥാപാത്രം, അതൊരു കഥാപാത്രത്തിൻ്റെ പേരാണ് പട്ടാഭിരാമൻ. അത് ചെയ്തിരിക്കുന്ന നമ്മുടെ ജയറാമേട്ടനാണ്. നമ്മുടെ എല്ലാം ഫാമിലി സ്റ്റാറായ ജയറാമേട്ടൻ്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പട്ടാഭിരാമൻ. അപ്പോൾ അതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഇൻസ്പെക്ടറുടെ ക്യാരക്ടറാണ് ജയറാമേട്ടൻ ചെയ്തിരിക്കുന്നത്. അല്ല, ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര് വിനീത എന്നാണ്. പ്രത്യേകിച്ച് പോളിസി ഒന്നുമില്ല. വേറെ എല്ലാ നടിമാരെയും പോലെ വാരി വലിച്ച് ഓഫേഴ്സ് വരുന്നില്ല. അത് തന്നെ കാരണം എന്നെ ലൈറ്റായിട്ട് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇപ്പം എനിക്ക്, ഞാൻ ഭയങ്കര എന്താ പറയുക, മറ്റുള്ള മുൻനിര നായികമാരെ പോലെ ഒരുപാട് തിരക്കുള്ളൊരു നടിയൊന്നും അല്ല. നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യുന്നു. അല്ലാതെ ഒരുപാട് സിനിമ പിന്നെ കുറച്ച് ഇങ്ങനെ ഒരുപാട് കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ഒഴിവാക്കിയും വിടുന്നുണ്ട്. അത് വേറെ ചില കാരണങ്ങളാലാവാം. പക്ഷേ അല്ലാതെ അങ്ങനെ ഒരുപാട് തിരക്കുള്ള നടിയൊന്നും അല്ല. വാരി വലിച്ച് ചെയ്യാൻ അങ്ങനെ സിനിമകളോട്ടില്ല, വരുന്നുമില്ല. മനസ്സിലങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നും ഒരുപാട് അവാർഡ് മേടിക്കണമെന്നും ഒക്കെ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ഒന്നും നമ്മൾക്ക് ആഗ്രഹങ്ങൾ എത്ര വേണേലും ആകാമല്ലോ നമുക്ക്. അതിനൊന്നും ഒരു ലിമിറ്റില്ല. ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് ഹാപ്പിയായിട്ട് പോവുള്ളൂ. അപ്പോൾ അതുപോലെ ഞാനും ഇതുപോലെ കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നടക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ് ഞാൻ. വാട്ട് എവർ ഈസ് കമ്മിങ്, എനിക്ക് ചെയ്യാൻ പറ്റുന്നതും കൊണ്ട് ഞാൻ ഹാപ്പിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതുവരെയും ചെയ്ത ക്യാരക്ടേഴ്സ് അല്ലെ ഇത്രയും ജനങ്ങൾ എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു അല്ലെ എന്നെ തിരിച്ചറിയുന്നു, അതൊരു വലിയ കാര്യമായിട്ട് കാണുന്നു. ഇനി മുന്നോട്ട് ഇനിയും എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ അല്ലെ നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്നാൽ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകണമെന്നാണ് ആഗ്രഹം. ആഗ്രഹങ്ങളുണ്ട് ഒരുപാട്, എല്ലാ നല്ല നല്ല ടൈപ്പ് എന്ത് വന്നാലും നല്ല ഇതായിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, ഞാൻ ഇതുപോലെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ എന്നോട് ഇതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിക്കാറുള്ളത്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ, ഇങ്ങനെ ഒരു ആർട്ട് ഫിലിം ചെയ്തപ്പം ഒരു സിനിമയെ പറ്റിയിട്ട് ഒരു ഡയറക്ടർ പറയുന്നു. അങ്ങനെയാണ് ഒരു സിനിമയുടെ ഭാഗമായി ഒരു ഒന്ന് രണ്ട് ചെറിയ സിനിമകൾ ചെയ്യുന്നത്. പിന്നീടാണ് എങ്ങനെയോ ദൈവ അനുഗ്രഹമായിരിക്കാം നമ്മളതിലേക്കുള്ള ഒരു എൻട്രി വരുന്നതും ഷീ ടാക്സി മുതൽ അങ്ങോട്ട് അത്യാവശ്യം കുറച്ച് സിനിമകൾ ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതും. അതെനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്. അത് കല്യാണം കഴിഞ്ഞാൽ സജീവമല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കിപ്പോഴും പിടികിട്ടുന്നില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടും സജീവമാകാൻ പറ്റിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് അതാണ് താല്പര്യവും അതാണ് എനിക്ക് നന്നായി പോകുന്നതും. വിവാഹത്തിന് മുൻപ് എനിക്ക് സാധിച്ചില്ല, ഇതുപോലെ ഓഫറൊക്കെ വന്നിരുന്നു, അപ്പോൾ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അല്ലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അവരുടെ, എനിക്ക് കാഴ്ചപ്പാടായിരിക്കാം അത്, അങ്ങനെയാണ് ഞാൻ കാണുന്നുള്ളൂ അതിനെ. അതിനെ പറ്റിയിട്ട് വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് എന്നുള്ള ഒരു മാറ്റം അത് സിനിമയിൽ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഒരു 30 above അല്ലെ 35 years ഉള്ള ഒരു ക്യാരക്ടേഴ്സ് ചെയ്യാൻ ആ ഏജുള്ള ഒരാളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നതല്ലേ നല്ലത്? അപ്പോൾ അങ്ങനെയുള്ളവർക്കും അവിടെ റോളുണ്ട്. അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള, കുറച്ചുകൂടെ ആയിട്ടുള്ള ഏജ്ഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാനുള്ള ആൾക്കാരും നമ്മുടെ ഇൻഡസ്ട്രിയിൽ വേണം. അതുപോലെ 19 വയസ്സുള്ളവർ വേണം, 20 വയസ്സുള്ളവർ വേണം. എല്ലാ ക്യാരക്ടേഴ്സും സിനിമയിലുണ്ട്, എല്ലാ വേഷങ്ങളും എല്ലാ കഥാപാത്രങ്ങളും ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ സിനിമ എന്ന് പറയുന്ന വിവാഹത്തിന് ശേഷം വേണ്ട എന്ന് ചിന്തിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പിന്നെ ഈ ക്യാരക്ടേഴ്സൊക്കെ ആര് ചെയ്യും? ഈ ചെറിയ പെൺകുട്ടികളെ വെച്ച്, 16-20 വയസ്സുള്ള പെൺകുട്ടികളെ വെച്ച് നമ്മൾക്ക് 30-35 കാരി 40 കാരിയുടെ വേഷം ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതി തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് എന്താ ഞാൻ പറയുക? ഒരിക്കലുമില്ല. കല്യാണവും സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. അതൊക്കെ ചുമ്മാ നമ്മുടെയൊക്കെ തെറ്റിദ്ധാരണകളാണ്. കല്യാണം കഴിച്ചതുകൊണ്ട് എന്ത് കുഴപ്പമാണ്? അത് നമ്മൾ തന്നെ ചിന്തിച്ചു വെക്കുന്നതാണ്. കല്യാണം കഴിച്ചാൽ സിനിമയില്ല, ഇതൊന്നും അങ്ങനെയൊന്നും അല്ല സിനിമ ഇൻഡസ്ട്രി.
കല്യാണം കഴിച്ച് എത്രയോ പേര് സിനിമയിൽ മുൻനിര നടിമാരായിട്ട് പോകുന്നുണ്ട്. മുൻനിര നായികന്മാർ കല്യാണം കഴിച്ചവരുണ്ടല്ലോ. ഇതൊന്നും അങ്ങനെയല്ല, ഇതൊക്കെ ചുമ്മാ വളരെ തെറ്റിദ്ധാരണകളാണ്, അങ്ങനെയൊന്നും അല്ല. ഓണം സെലിബ്രേഷൻ എല്ലാ വർഷത്തെയും പോലെ ഞാൻ മുംബൈയിലായിരുന്നപ്പോഴും നാട്ടിലേക്ക് വരുമായിരുന്നു ഫാമിലിയായിട്ട്. വീട്ടിൽ വന്ന് പാരൻസിനൊപ്പമായിരുന്നു ഓണം. എല്ലാ ഓണവും അങ്ങനെയൊക്കെ ആകാറാണ് പതിവ്. അപ്പോൾ ഈ വർഷം ഞങ്ങളിവിടെയുണ്ട്. അപ്പോൾ ഓണം തീർച്ചയായിട്ടും ഞങ്ങളിവിടെ പനമ്പള്ളി നഗറിലാണ്. അപ്പോൾ വീട്ടിലേക്ക് പോവും, പാരൻസിൻ്റെ അടുത്തേക്ക് പോവും. പാലാ ഏരിയ വാഴക്കുളത്താണ് എൻ്റെ വീട്. അപ്പം പാരൻസിൻ്റെ അടുത്ത് പോവും, അവിടെയായിരിക്കും ഞങ്ങളുടെ ഓണം. എൻ്റെ ബ്രദറും ഫാമിലിയും ഞങ്ങൾ പാരൻസ് എല്ലാവരോടും ഒത്തുകൂടി ഒരു ഓണ സദ്യ, അതാണ് ഞങ്ങളുടെ ഓണം. കഴിഞ്ഞ കൊല്ലം പ്രളയം കാരണം എല്ലാവരുടെയും ഓണം നഷ്ടപ്പെട്ട ഇതേ അവസരത്തിൽ തന്നെ അത് ഒരു വർഷം പിന്നിടുമ്പോൾ വീണ്ടും ഒരു പ്രളയം എത്തിയിരിക്കുകയാണ്. ഈ പ്രളയത്തിൻ്റെ സാഹചര്യത്തിലും ഓണം എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു ഈ പ്രളയത്തെ നമ്മൾ ഭയങ്കരമായിട്ട് അതിജീവിച്ചിട്ടുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പെട്ടെന്ന് തന്നെ എല്ലാവർക്കും വേണ്ടുന്നതായിട്ടുള്ള സാധനങ്ങളും സഹായങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് എല്ലാവരെയും കരകയറ്റാനായിട്ട് ഒരു പരിധിവരെ നമ്മളെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു ദുരിതം അനുഭവിച്ച ആൾക്കാർ ഇപ്പോഴും ഈ ഓണവും അവർക്കുണ്ടാവില്ല. അവരുടെയൊക്കെ വീടുകളൊക്കെ ഇപ്പോഴും വെള്ളത്തിനടിയിൽ, അല്ലെ അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു നാച്ചുറൽ കലാമിറ്റീസാണ്. അപ്പം നമ്മളിത് എല്ലാ വർഷവും ഇനി അങ്ങോട്ട് എനിക്കറിയില്ല നമ്മളുടെ കേരളത്തിൽ ഇതേ അവസ്ഥ വരുമോ എന്നൊരു ഭയം തന്നെ എനിക്കുണ്ട്. അപ്പോൾ ഓണം എന്ന് പറയുന്നത് എല്ലാ വർഷവും ഇനി എന്താ പറയുക, നമ്മൾ കുറച്ച് മുൻകരുതൽ എടുക്കണം എന്നാണ് എനിക്ക് ചിന്തിക്കാനുള്ളത്. കാരണം നമ്മളുടെ ഈ മൊത്തത്തിലെ പ്രപഞ്ചം, മൊത്തത്തിലെ കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെയുള്ള ഒരു പ്രശ്നങ്ങൾ എല്ലാ വർഷവും വരും. അപ്പോൾ ഓണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് എന്താ പറയുക, എനിക്ക് ഒരുപാട് വിഷമമാണ്. അവരെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവരുടെ ഓണം എങ്ങനെയാവും, എല്ലാവരും ഈ ഒരു ദുരിതത്തിൽ നിന്ന് കരകയറി നന്നായി രക്ഷപ്പെടട്ടെ എന്നും നല്ലൊരു ജീവിതം, സന്തോഷകരമായിട്ടുള്ള നന്മയുള്ള ഒരു ജീവിതം മുന്നോട്ട് പോട്ടെ എന്നുമാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നമ്മൾ മലയാളികളെല്ലാവരും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഇവരെല്ലാം ഹെൽപ്പ് ചെയ്തിരുന്നു, നമ്മളെക്കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇനിയും അങ്ങോട്ട് എല്ലാവർക്കും എല്ലാ സഹായങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും എന്നുള്ളൊരു പ്രാർത്ഥനയാണ് ഇപ്പോൾ ഈ ഒരു ഓണാവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ ഇത് തന്നെ, ഈ പ്രളയത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവരോടും എല്ലാവരും സഹകരിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, എല്ലാവരും അതിൽ നിന്നൊക്കെ കരകയറി ട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒപ്പം ഈ സിനിമ റിലീസാവുന്ന അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത് കാണാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമ കാണാനിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊരു സിനിമ കാണണം എന്നുള്ളൊരു സന്തോഷ നിമിഷത്തിൽ ഇരിക്കുന്ന അവസരത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും പട്ടാഭിരാമനെ വിസ്മരിക്കരുത്. നല്ലൊരു ചിത്രമായിരിക്കും, നല്ലൊരു എൻ്റർടൈനറായിരിക്കും എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പം എല്ലാ ആരെങ്കിലും നിങ്ങളോട് പറയുവാണ് സിനിമ കണ്ടിട്ട് നല്ലൊരു സിനിമയാണ്, അത് മിസ് ചെയ്യരുതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം, ടിവിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഞാൻ പറയാം നിങ്ങൾക്ക് അതിനുള്ള സാഹചര്യം ഒത്താൽ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു സിനിമയുടെ ഭാഗമായി അപ്പം നന്നായി വരട്ടെ, ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യട്ടെ. ഇതെല്ലാം നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്, ഒപ്പം ജനങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾക്ക് അതൊരു ഭാഗ്യമുണ്ടെങ്കിൽ അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഫിലിമി ബീറ്റ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.